ണ്ടോ നിങ്ങൾ ഞങ്ങളോട്? പുഞ്ചിരിയോട് റസൂലുള്ളാന്റെ മറുപടി, നാളെ അള്ളാഹുവിന്റെ മഹശറയിൽ ഓരോരുത്തരെയും അള്ള വിളിക്കുമ്പോ ഒരാള് പോലും എന്റെ നേരെ നോക്കി പറയരുത്, ഇന്ന ആള് കാരണം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് റബ്ബേ, ഇന്നവന്റെ പെരുമാറ്റം കാരണം അവനെന്നോട് അലോഗ്യത്തിലായിരുന്നു റബ്ബേ എന്നങ്ങാനും എന്നെ നോക്കി ആരെങ്കിലും പറഞ്ഞാൽ അള്ളാഹു എന്നോട് പറയും, അവനുമായിട്ടുള്ള ബന്ധം ചേർത്തിട്ട് വാ, എന്നിട്ടേ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കൂ. പരലോകത്തെവിടെയാണോ ബന്ധം ചേർക്കാനുള്ള അവകാശം, പരലോകത്തെങ്ങനെയാണോ കൂടിയോജിക്കാനുള്ള സമയം, നഫ്സി നഫ്സി എന്ന് വെപ്രാളപ്പെട്ട് വേർട്ട് കുളിച്ച് സൂര്യൻ ഒരു ചാണുത്തായെ അമ്പരെന്ന് വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോ എവിടെയാ നമുക്ക് പൊരുത്തപ്പെടിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഉമറെ, ദുനിയാവിൽ തീർക്കേണ്ടത് ദുനിയാവിൽ തീർത്തിട്ട് പോണം. ആ മഹത്വം, അത്രമാത്രം ഗൗരവം ബന്ധങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു. ആ ബന്ധങ്ങളിലെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം 1920s ആരംഭം കുറിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരോട് അന്ന് പലരും ചോദിച്ചിരുന്നൊരു ചോദ്യം, മാപ്പിള കലാപത്തിലും കോളറ ബാധിച്ചും കരപ്പൻ ബാധിച്ചും മരിച്ചുപോയ രക്ഷിതാക്കളുടെ മക്കളെ സംരക്ഷിക്കാൻ ഒരു യത്തീംഖാന നിങ്ങൾക്ക് ആരംഭിച്ചുകൂടെ എന്ന നാടിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ യത്തീംഖാന മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കുകയും അനവധി യത്തീം മക്കൾക്ക് സ്ഥാനം കൊടുക്കുകയും ചെയ്തു. കാലഘട്ടം ഇങ്ങോട്ട് മാറി, മനുഷ്യൻ കാലഘട്ടത്തിലെ അതിജീവിച്ച സങ്കണ്ടുപിടുത്തങ്ങളും ഓരോ രൂപങ്ങളിലുള്ള വലുപ്പങ്ങളും അലങ്കാരത്തിലേക്കും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പല നേതാക്കളോടും പല നാടുകളിൽ നിന്നും പലരും സങ്കടപ്പെട്ട് നെഞ്ചുരുകി ചോദിക്കുന്ന ഒരു ചോദ്യം, മക്കളാൽ അവഗണിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഒരഗതി മന്ദിരമെങ്കിലും നിങ്ങൾക്ക് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുമാറ് കാലം മാറിയിട്ടുണ്ട് മനുഷ്യരെ. വീട്ടിന്റെ പോർച്ചിൽ, വീട്ടിന്റെ ഉമ്മറത്ത്, പീടിക വരാന്തകളിൽ, കടത്തിന്നകളിൽ തലനരച്ച രക്ഷിതാക്കളെ നമുക്ക് കാണാം. അറിയണോ നിങ്ങൾക്ക് അവരുടെ സങ്കടം? കൂടിയിരിക്കുന്ന രക്ഷിതാക്കളിൽ ഒരാളെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കണ്ണുകളിലേക്ക് നോക്കി എന്തേ നിങ്ങളുടെ മുഖത്തിന്റെ സങ്കടം എന്ന് ചോദിച്ചാൽ പല വാപ്പാരും ഉമ്മമാരും നെഞ്ചത്ത് കൈവച്ചിട്ട് മക്കളെ ശപിക്കാതെ തന്നെ പറയാറുണ്ട്, ആരോടും പറയണ്ട, നല്ല മക്കൾ നല്ല രൂപത്തിന് നോക്കാറില്ല, ഞാൻ ധരിച്ചതിന്റെ മക്കൾ ഇനി കലക്കിത്തരാറില്ല, എന്റെ വീട്ടിൽ ഒരു പട്ടിയുടെ വില പോലും എനിക്ക് പലപ്പോഴും കിട്ടാറില്ല, ഞാനങ്ങനെ അവർ തിന്നുന്നത് തരുന്നതും തിന്ന് എന്റെ ചുറ്റുപാടും നോക്കി ജീവിക്കുന്നു എന്ന സങ്കടത്തിലാ രക്ഷിതാക്കൾ നാലാൺമക്കളുണ്ടായതിന്റെ പേരിൽ അഹങ്കരിച്ചിരുന്നു മാതാപിതാക്കൾ ഒരു കാലത്ത്. എനിക്ക് നാലാണ, ഒന്നും പേടിക്കേണ്ടതില്ല, ഒക്കെ കെട്ടിക്കൊണ്ടുവരാനേ ഉള്ളൂ, കെട്ടിച്ചു വിടാനില്ല. ആ നാലാൺമക്കളുണ്ടായിപ്പോയതിന്റെ പേരിലായിരുന്നു വാപ്പാര സങ്കടം. വാപ്പ മരിക്കുന്നതോടുകൂടി രണ്ട് കാര്യങ്ങളാ വീതം വെക്കാറുള്ളത്, ഒന്ന് വാപ്പാന്റെ സ്വത്ത്, ഒന്ന് ഉമ്മാന്റെ കാര്യങ്ങള്. ഉമ്മ മരിച്ചാൽ പിന്നീട് ആദ്യം വീതം വെക്കുന്നത് ഉമ്മാന്റെ സ്വത്ത്, രണ്ടാമത് വാപ്പയെ. അല്ലേ, മൂത്തവൻ ഇളയവനോട് പറയും, ഈ നോക്കിക്കോ ഒരു അഞ്ചു മാസം, ഇളയവൻ നോക്കട്ടെ ഒരു രണ്ടു മാസം, ഓനും നോക്കട്ടെ ഒരു മൂന്ന് മാസം, വേണേ ഞാനും നോക്കാം ഒരു രണ്ടു മാസം. മക്കളെ നിശ്ചയിക്കുന്ന ഊയമനുസരിച്ച് ഭർത്താവ് മരിച്ചുപോയ പാവപ്പെട്ട ഉമ്മ, ഭർത്താവ് മരിച്ചുപോയ പാവപ്പെട്ട ആ ഉമ്മ പല വീട്ടിലും കയറിയിറങ്ങി മക്കളൊരുക്കി കൊടുക്കുന്ന മാസത്തിന്റെ കണക്കനുസരിച്ച് ഏതോ ഒരു റൂമിൽ ഏതോ ഒരു വീട്ടിൽ നെഞ്ചുരുകി നെഞ്ചുപൊടിഞ്ഞ് മക്കളെ മനസ്സറിഞ്ഞ് ശപിക്കാൻ പോലും പറ്റാതെ നരുകിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ മതി അവന്റെ ജീവിതം ഈ ദുനിയാവിൽ ഭസ്മമായി പോകാൻ. ഞാൻ സൂചിപ്പിച്ചു വന്നത് മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ടുള്ളൊരു ദീനീ പ്രവർത്തനം, അതൊരിക്കലും ഇസ്ലാം ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. സ്വന്തം മാതാവിനോടും പിതാവിനോടും, അത് ഭർത്താവിന്റെ മാതാവായാലും പിതാവായാലും, അവരോട് കടമകൾ നിർവഹിക്കാത്ത ഒരു പെണ്ണിനെ ആണിനെ ഖുർആൻ ക്ലാസ്സിൽ സജീവമാകണം എന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. സ്വന്തം കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം മറക്കുന്നവൻ, അഞ്ചു നേരം അള്ളാഹുവിന്റെ മുൻപിൽ തലകുമ്പിട്ട് ആത്മാർത്ഥത പ്രകടിപ്പിക്കണം എന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. മാതാപിതാക്കളോട് കാണിക്കേണ്ട കടമയും കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ സാധിക്കാതെയാണ് പൊന്നു മുസ്ലിമീങ്ങളെ ഞാനും നിങ്ങളും മരിച്ചു പോകുന്നതെങ്കിൽ, വല്ലാഹി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു കാലത്തും രക്ഷപ്പെടാത്ത നരകത്തിന്റെ ഭയാനകതകളെയാണ് ഞാനും നിങ്ങളും പുൽകേണ്ടി വരിക എന്നതിൽ യാതൊരു സംശയവും നമ്മൾ വെക്കേണ്ടതില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളമായി ലോകത്തിന്റെ റസൂലുള്ള എണ്ണിയ കൂട്ടത്തിലെണ്ണി
ലാ തഖൂമുസ്സാഅ അന്ത്യനാൾ വന്നെത്തുകയില്ല. അത്രക്കുൽ ഉമ്മ വഹിബ്ബുസ് സൗജ, മാതാപിതാക്കളെ അവഗണിക്കുകയും സ്വന്തം കുടുംബത്തെ മാത്രം സ്നേഹിച്ച് സ്വന്തം ഭാര്യയിൽ മാത്രം ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൺമുൻപിലുണ്ടാകും. കല്യാണത്തിന്റെ നാലാമത്തെ മാസമോ നാലാമത്തെ വർഷമോ വീടെടുത്ത് താമസം മാറിയ മക്കളുണ്ട് നമ്മളുടെ കൂട്ടത്തിൽ. ആഴ്ചയിൽ ഒരിക്കൽ പോലും മാസത്തിൽ ഒരിക്കൽ പോലും സ്വന്തം മാതാവിന്റെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലാനും അവരുടെ രോഗവിവരങ്ങളൊന്ന് അന്വേഷിക്കാനും അവരോടൊപ്പം അരമണിക്കൂർ ചെലവഴിക്കാനും ദുനിയാവിൽ നേരമില്ല, സമയം കിട്ടാനിട്ടാണ് ഉമ്മ എന്ന് മാസത്തിലൊരിക്കലുള്ള ഫോണിന്റെ 5 സെക്കൻഡ് നേരത്തെ സംസാരം കൊണ്ട് ആ കടമ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കില്ലേ മുസ്ലിമീങ്ങളെ. കാരണം ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത് ഈ ദുനിയാവിൽ അള്ളാഹു തിരിച്ചു കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ശിക്ഷ മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ തന്റെ 80 വയസ്സുള്ള ഉമ്മാന്റെ അരികിലേക്ക് ചെന്നൊരു സഹാബി ചോദിച്ച ചോദ്യം ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വീട്ടിൽ ഖുർആൻ ഓതിയിരിക്കുന്ന ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലേക്ക് ചെന്ന് ആ മകൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നാഗ്രഹമുണ്ടോ? ഉമ്മ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെ ആയത്ത് അവിടെ നിർത്തി മകന്റെ കണ്ണിലേക്ക് നോക്കി ഉമ്മ തിരിച്ചു ചോദിച്ചു, എന്നെ കണ്ടിട്ട് നിനക്കങ്ങനെ തോന്നിയോ പൊന്നുമോനെ? എന്റെ ജരാനരകളും എന്റെ ശരീരം ചുരുങ്ങിയതും എന്റെ എല്ലുകൾ ബലഹീനമായതും നിനക്ക് നേർക്ക് നേരെ കാണാൻ സാധിച്ചിട്ടും ഇത്രമാത്രം ഒരു വിഡ്ഢിച്ചോദ്യം എന്നോട് ചോദിക്കാൻ എന്തേ നിന്നെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ച സമയത്ത് ആ മകൻ തിരിച്ചു പറഞ്ഞ മറുപടി, പൊന്നുമ്മ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഈ ദുനിയാവിൽ ഒരു മക്കൾക്ക് നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം മാതാപിതാക്കൾക്ക് നിർവഹിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഞാൻ അപമാനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നെന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഉമ്മ ഞാനത് ചോദിക്കാനുള്ള കാരണം എന്നാ മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളുടെ മനസ്സിൽ ഇഷ്ടക്കേടുകളോ ഏതെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങളോ ഇല്ല എന്നുറപ്പിക്കൽ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വന്തം മാതാവിന്റെ അരികിലേക്ക് ചെല്ലാൻ അവരോട് സമ്മതം ചോദിക്കാനും കാര്യങ്ങളെ കൂടിയാലോചിക്കാനും ഒരു മടിയും വിചാരിക്കേണ്ട മുസ്ലിം സമൂഹമേ. പക്ഷേ പൊതുവെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് സ്വന്തം മാതാക്കളോടും പിതാക്കളോടും മാസത്തിൽ ഒരിക്കൽ പോലും ബന്ധം പുതുക്കാൻ സാധിക്കാതെ ജീവിക്കുമ്പോൾ പലപ്പോഴും ദുരന്തത്തിലും സങ്കടത്തിലും നെഞ്ചുരുകുന്ന അനവധി രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഏതൊരു വാപ്പയും മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു മറുപടി എന്താ, ഇനിങ്ങൾ പണിക്കൊന്നും പോകണ്ട വാപ്പ, കുടുംബം ഞാൻ നോക്കിക്കോളാം. ഏത് വാപ്പാരും ആഗ്രഹിക്കുന്നതാ, ഏതുമ്മമാരും. മകനെ കൊണ്ട് കെട്ടിച്ചു കൊണ്ടുവരുന്ന പെൺമക്കൾ വീട് ഏത് സെക്കൻഡിലും പരിപാലിക്കണം എന്നൊരുമാക്കില്ലെങ്കിലും ഒരുമ്മ ആഗ്രഹിക്കുന്നത് ഇക്കണ്ട കാലങ്ങൾ അത്രയും ഞാൻ സഹിച്ച സങ്കടത്തിനൊരൽപ്പം ആശ്വാസം മകന്റെ ഭാര്യയിലൂടെ കിട്ടുമെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാ മാതാപിതാക്കൾ ഓരോരുത്തരും. അങ്ങനത്തെ ഒരു വാപ്പാനോട് മകനെ പഠിപ്പിച്ച് മകനെ നല്ല നിലക്കെത്തിച്ച് മകൻ വിദേശത്തേക്ക് ജോലിക്ക് പോയി ആ ജോലി നല്ല രൂപത്തിലായി നാട്ടിലേക്ക് മകൻ വാപ്പയെ വിളിച്ചൊരു ഉത്തരം പറയാറുണ്ട്, കാര്യം പറയാറുണ്ട്, വാപ്പ ഇനി ഏതായാലും നിങ്ങൾ പണിക്കൊന്നും പോകണ്ട, ആയ കാലങ്ങൾ അത്രയും മീൻകൊട്ട ചുമന്ന് മണലുവാരിയും പീടിക കണ്ണുകളിലേക്ക് കയറി ചെന്ന് പോക്കറ്റിൽ കിടക്കുന്ന പണത്തെക്കുറിച്ച് ചിന്തിക്കാതെ കയറി വരുന്ന അഹമ്മദിനും മുഹമ്മദിനും കാലിച്ചായ വാങ്ങിക്കൊടുത്ത പാരമ്പര്യമുള്ള വാപ്പാരായിരിക്കാം. ആ വാപ്പാർക്ക് ആ മക്കളുടെ മറുപടി വരുന്നത് ഇനി നിങ്ങൾ പണിക്കൊന്നും പോകണ്ട വാപ്പ, കുടുംബം ഞാൻ നോക്കിക്കോളാം. വാപ്പാരാശ്വസിക്കും, ഉമ്മാര് സന്തോഷിക്കും, എല്ലാവർക്കും സന്തോഷമായി ഉള്ള കിടപ്പാടം പണയപ്പെടുത്തി ആ മകനെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഞാൻ നൽകുന്ന എന്റെ ഉപജീവന മാർഗമായ വാഹനം വാപ്പ വിൽക്കും, ജോലിപ്പോക്കൊക്കെ നിർത്തും, പിന്നീട് മക്കൾ വിളിച്ചു പറയും എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ വാപ്പ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരികയും ചെയ്യും. മാസം ഒന്ന് കഴിഞ്ഞു പീടിക വരാന്തയിലേക്ക് വരുന്ന വാപ്പാക്ക് ഒരു കാലിച്ചായക്ക് പൈസ കയ്യിലില്ല. ചോദിക്കാറുണ്ടോ മക്കൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഏതെങ്കിലും പെൺമക്കൾ വാപ്പാരോട്, പെൺമക്കൾ മാത്രമായി പോയ വാപ്പാരോട്, പെൺമക്കളുള്ള വാപ്പാരോട് ഏതെങ്കിലും ആൾക്കാർ ചോദിക്കാറുണ്ടോ, വാപ്പ ചെലവെങ്ങനെ, എങ്ങനെയാ പൈസ ഒക്കെ കിട്ടാറുള്ളത്? ഉള്ള കാലങ്ങൾ അത്രയും അങ്ങാടി പോയി കുത്തിരുന്ന് ചായ കുടിച്ചവനല്ലേ വാപ്പാര് വിചാരിക്കും. മാസത്തിൽ ഒരിക്കൽ ഈ മാസം വന്നിട്ടില്ലെങ്കിലും അടുത്ത മാസമെങ്കിലും മകന്റെ ക്യാഷ് വരികയായിരിക്കും. മാസം 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് വിളിക്കുന്ന ഫോണിന്റെ മറുതലക്കലുള്ള മക്കളോട് മടിച്ചാണെങ്കിലും
ചില ഉമ്മാര് വാപ്പാരോട് പറയും, നിങ്ങൾ ചോദിച്ചു നോക്കി, ഓൻ തരാന്ന് പറഞ്ഞാലേ, ചോദിച്ചോതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, നമ്മളെ മോനല്ലേ, മറന്നു പോയതായിരിക്കും. മനസ്സില്ല മനസ്സോടെ വാപ്പാര് ചോദിക്കും, മോനെ ഈ അയച്ചരാന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുമ്പോയേക്കും ചില മക്കള് തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്, നിങ്ങൾക്ക് എന്തിനാ വാപ്പ പൈസ, അല്ലെങ്കിലും എന്തെങ്കിലും ചെലവുണ്ടോ, ഞാനല്ലേ കുടുംബം നോക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഓളെ പേരിൽ അയക്കുന്നുണ്ട്, അവളോട് വേണേ നിങ്ങൾ വാങ്ങിക്കോളി. മാനാഭിമാനമുള്ള നെഞ്ചുറപ്പുള്ള ഏത് വാപ്പാരാ മനുഷ്യരെ, സ്വന്തം മകന്റെ ഭാര്യന്റെ മുമ്പിൽ കൈ നീട്ടുക, സ്വന്തം മകളെ കെട്ടിയ പുതിയപ്പന്റെ മുമ്പിൽ കൈ നീട്ടുക, അത് തിരിച്ചറിയാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും സാധിക്കണം. ലോകത്തെന്തൊക്കെ ബാക്കിയായാലും ആ സ്നേഹത്തിന് പകരം വെക്കാൻ ലോകത്തൊന്നുമില്ല എന്ന് പകല് പോലെ പ്രകടമായതല്ലേ. പട്ടാമ്പി പാലത്തിന്റെ മുകളിൽ നിന്നും കദീഷുമ്മ എന്ന ഉമ്മയെ ഉമ്മാന്റെ പേരിലുള്ള സ്വത്തിനു വേണ്ടി ആ പുഴയിലേക്ക് തള്ളിയെറിഞ്ഞ് അവസാനം മണലൂത്തുകാരി രക്ഷപ്പെടുത്തി കദീഷുമ്മയെ കോടതിയിലേക്ക് കൊണ്ടുവന്നപ്പോ മറുഭാഗത്ത് കോടതിക്കൂട്ടിലിരിക്കുന്ന ജബ്ബാറിനെ നോക്കി നെഞ്ചത്ത് കൈവച്ച് കദീഷുമ്മ പറഞ്ഞൊരു മറുപടി, എന്റെ ജബ്ബാറിനൊന്നും ചെയ്യരുതട്ടോ, എനിക്കോനെ തന്നെ മതിയെന്ന ഉമ്മാന്റെ സ്നേഹം വാപ്പാന്റെ സ്നേഹം അതിന് പകരം വെക്കാൻ നമ്മൾ ചെലവിന് കൊടുക്കുന്ന നമ്മളെ പൈതലുകൾക്ക് പോലും തിരിച്ചു തരാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ സ്നേഹത്തിന്റെ വലുപ്പം തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതാണ് ബന്ധങ്ങളിലെ ഏറ്റവും ഗൌരവപ്പെട്ട ഒന്നാമത്തെ ബന്ധം. സമയത്തിന്റെ പരിമിതി കൊണ്ട് കൂടുതലായി